Hi, Assalamu alaikum, Namaskaram. Ellarkkum pudhiya video like swagatham. Njan ningalude sondam Muhammadanas. Innu nammal nikkunnathu Aalua town ilaanu. Innu ivide oru apartment parichayapeduthaanaanu vannirikkunnathu. Appo namukku nokkiya kaanam ende back side il kaanuna. Idaanu nammude apartment. Nelavile pani nadannukondirikkunnullu nalla fresh aayittulla oru apartment aanu ennu parichayapeduthunnathu. Appo Aalua town il thanneyanu nammude idippo evide landmark aayittu namukku parayanayittu ivide civil station okke 50 meter ullu undu. Adupole 1 km chuttalavu Aalua town il eduthu nokkiya thanne endo oru facilities undu namukku eduthu parayan pattilla. Adinu mathramana metro station okke namukku ivide 500 meter ullu. Hospital saugiryam, school saugiryam, college endu ellam namukku ivide available aanu. Appo നമ്മള് എന്താ പറയാ ടൗണിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ അപ്പാർട്ട്മെന്റും അതിന്റെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു പരിചയപ്പെടാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് കേറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇന്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ചിട്ടുള്ള ഒരു ഫ്രണ്ടേജ് ആണ് കിട്ടുന്നത് ഏകദേശം ഒരു 5 വലിയ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ ഗേറ്റിനുള്ള സൗകര്യം കൊടുത്ത് എന്ത് സ്ലൈഡിംഗ് ഗേറ്റ് ആയതുകൊണ്ട് നമുക്ക് കാർ പാർക്കിംഗിൽ നല്ലൊരു ഫ്രണ്ടേജ് നമുക്ക് ഈ കാർ പാർക്കിംഗിൽ സിമ്പിളായിട്ട് പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കംപ്ലീറ്റ് അറ്റം വരെ സ്ലൈഡിംഗ് ഗേറ്റാണ് കൊടുത്തത് പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ പണി ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു 70% പണി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും 30% പണി ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ പണി നടക്കുന്നതിൻ്റെ ഇടയിലാണ് വന്ന് ഷൂട്ട് ചെയ്യണത് അപ്പോൾ നമുക്ക് എന്തായാലും അപ്പാർട്ട്മെൻ്റ് അകത്തേട്ട് കയറുന്നതിന് മുമ്പ് ഇവിടെ ഓഫീസ് സൗകര്യമൊക്കെ ഉണ്ട് ഓഫീസൊക്കെ ഒന്ന് പോയി കാണാം ഓഫീസിനുള്ള എൻട്രൻസ് കൊടുത്തത് ഈ സൈഡ് വഴിയാണ് അപ്പാർട്ട്മെൻ്റ് ഒരു സൈഡ് ഒരു വശം ചേർന്നാണ് കൊടുത്തേക്കണത് ഇവിടെയാണ് നമുക്ക് ഓഫീസിനുള്ള സൗകര്യം ഒരുക്കണം ഓഫീസിന് പണി പൂർത്തിയായിട്ടില്ല നമ്മൾ എന്താ പറയുക കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം എല്ലാ പണിയും തീരും നമുക്കിവിടെ ഒരു ബാത്റൂം സൗകര്യം കൊടുത്തിട്ടുണ്ടല്ലോ ഓഫീസ് ഓഫീസിനോട് ചേർന്ന് തന്നെ നമുക്കിനി ഈ ഒരു സൈഡ് കൂടി നോക്കാം ഇവിടെ നമുക്കൊരു വെല്ല് ഉണ്ട് ഒരു കിണർ സൗകര്യം നമുക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഈ ഒരു സ്പേസൊക്കെയാണ് നമുക്ക് ലഭിക്കണം ഇനി നമുക്ക് കാണാനുള്ളത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്സ് ആണല്ലേ ഓക്കെ നമുക്ക് ഇനി ഓരോ അപ്പാർട്ട്മെൻറ്റുകളായിട്ട് പരിചയപ്പെടാം അപ്പോൾ ഗൈസ് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റുകൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം നമുക്ക് ഇവിടെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് 3BHK രണ്ട് അപ്പാർട്ട്മെൻറ്റും 2BHK മൂന്ന് അപ്പാർട്ട്മെൻറ്റാണ് ടോട്ടലി 5 അപ്പാർട്ട്മെൻറ്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്കെന്തായാലും ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് ഫ്ലോറിലുള്ള അപ്പാർട്ട്മെൻറ്റ്സാണ് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞത് അപ്പോൾ അവിടെ പോയി നമുക്ക് ഓരോ അപ്പാർട്ട്മെൻറ്റുകളായിട്ട് കണ്ട് പരിചയപ്പെടാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നേരെ കയറി സെക്കൻഡ് ഫ്ലോറിലേക്കാണ് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളുടെയൊക്കെ പണി ഏകദേശം പൂർത്തിയാവുന്നുള്ളൂ പിന്നെ നമുക്ക് എല്ലാ അപ്പാർട്ട്മെൻറ്റ്സിനും ഒരേ മോഡൽ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേണ് അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 3BHK 2BHK രണ്ട് അപ്പാർട്ട്മെൻറ്റുകളാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ആദ്യം നമുക്ക് 3BHK വിശേഷങ്ങൾ നോക്കാം ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എൻ്റർ ചെയ്തേക്കുന്നത് 3BHK ആണ് മൂന്ന് ബെഡ്റൂമുള്ള അപ്പാർട്ട്മെൻറ്റാണിത് ഇതിൻ്റെ ഫ്രണ്ട് ഡോർ ഒരുക്കിയേക്കുന്നത് തേക്കിലാട്ടോ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തേണത് തേക്കിലാണ് അതിൻ്റെ പണി കഴിപ്പിച്ചാണ് നമ്മളിവിടെ നിന്ന് കയറി ചെല്ലുമ്പോൾ നല്ല അത്യാവശ്യം പ്രകാശം കയറുന്ന രീതിയിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടണത് അത് പ്രധാനമായിട്ടും ഈ ഒരു വിൻഡോയുടെ ഒരു ഇതാണ് കേട്ടോ വിൻഡോയുടെ ഒരു പ്രസൻസാണ് ഈ ഒരു ഭാഗത്തുള്ള നല്ല ഗ്ലാസ്സിൽ ഫ്രെയിം ചെയ്തിട്ടുള്ള ഒരു വിൻഡോയാണ് നമുക്കിവിടെ ലഭിക്കണത് ഈ ലിവിങ് ഈ ഒരു ഹാളിനോട് ഇവിടെയാണ് നമുക്ക് ഡൈനിങ് ടേബിൾ കാര്യങ്ങളൊക്കെ ഒരുക്കേണ്ടത് അതിനുള്ള എന്താ പറയുക നമുക്കിവിടെ വാഷ് ബേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമും നമുക്കിവിടെ അവൈലബിൾ ആണ് നമ്മളീ വാഷ് ബേസൺ ആണെങ്കിലും ഈ ബാത്റൂമിൽ ഉപയോഗിച്ചുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെയാണെങ്കിലും ജാഗ്വറിൻ്റെയും സെറയുടെയൊക്കെ നല്ല കൂടിയ പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസൊക്കെയാണ് ഉപയോഗിച്ചത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇതാണ് സുഹൃത്തുക്കൾ ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം രണ്ട് സൈഡിലും വിൻഡോ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം കയറുന്ന രീതിയിലാട്ടത് ഒരുക്കുകയാണ് ഒരു നോർമൽ ബെഡ്റൂമാണ് നമുക്കിത് ഇവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ കിടക്കുന്നത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമാണിത് ഈ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം അവൈലബിൾ ആണ് ബാത്റൂമിൻ്റെയൊക്കെ കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇവിടെയാണ് നമുക്ക് ബെഡ് ഇടാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണത് ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ അതുപോലെ എസിക്കുള്ള പ്രൊവിഷൻ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ ചെറിയൊരു ബാൽക്കണി ഒരുക്കിയിട്ടുണ്ട് എന്താ പറയുക ബാൽക്കണി എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ ഇതൊന്നുമല്ല എന്നിരുന്നാലും നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ നമ്മുടേതായ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഐഡിയ പോലെ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു സ്പേസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഗാർഡനിങ്ങിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാട്ടോ ഈ ഒരു ബാൽക്കണി സെറ്റപ്പ് ചെയ്താണ്
പിന്നെ അവിടെ നമ്മൾ ഇനി കാണാനുള്ളത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. മൂന്നാമത്തെ ബെഡ്റൂം നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് കൊടുത്തത്. ബെഡ്റൂമുകളുടെ ബെഡ് സ്പേസിനെല്ലാം തന്നെ നമുക്ക് ഒരേ സ്ക്വയർ ഫീറ്റാണ്, ഒരേ അളവൊക്കെ തന്നെ കൊടുത്തേണ്. ഇവിടെയും നമുക്ക് എന്താ പറയുക, ഒരു വിൻഡോ ഈ ഒരു ഭാഗത്താണ് ഒരുക്കേണ്ടത്. അത് നല്ല രീതിയിൽ ഗ്ലാസ്സിൽ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ വെളിച്ചം കയറാനൊക്കെ ഉപകാരപ്പെടുന്നത്. നല്ല രീതിയിൽ നല്ല ഒരു ലൈറ്റിൻ്റെ പ്രസൻസ് നമുക്കിവിടെ നോക്കിയാൽ കാണാം. ഇനി നമുക്ക് പ്രധാനമായിട്ട് കാണാനുള്ളത് നമ്മുടെ കിച്ചണാണ്. നമ്മുടെ കിച്ചൺ ഭാഗം നമ്മൾ ഓപ്പൺ എൻട്രൻസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കൊടുത്തത്. കിച്ചണിൻ്റെ പണികൾ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നിലവിൽ ഇലക്ട്രിസിറ്റിക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോഴത്തെ എന്താ പറയുക, വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഒരു മോഡൽ അനുസരിച്ച് അവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഒരുക്കാവുന്ന രീതിയിലാണ് ഒരുക്കുകയാണ്. അപ്പോൾ കബോർഡ് ഷെൽഫുകൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഓരോരുത്തരുടെ പുതിയ ഡിസൈൻസ് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ ഒരു സ്പേസ് വേണമെങ്കിൽ ഗ്ലാസിൻ്റെ ഫ്രെയിമൊക്കെ കിട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്കൊരു നല്ലൊരു ഒരു സ്പേസ് ഉണ്ട്, നമുക്ക് ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കാര്യമാണ് ഒരുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള ചുറ്റുപാട് നിങ്ങൾ നോക്കിക്കോട്ടെ. അതേ ആലുവ സിവിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞില്ല, ഇതേ കാണുന്നതാട്ടാ, ആ കാണുന്ന ബിൽഡിങ്ങാണ് ആലുവ സിവിൽ സ്റ്റേഷൻ. ഇവിടെ നോക്കിയാൽ കംപ്ലീറ്റ് ഫ്ലാറ്റുകളാണ്. അപ്പോൾ നമ്മുടെ ആലുവ ടൗണിൻ്റെ ഒരു ഹൃദയ ഭാഗമാണ് ഇത്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇതിൻ്റെ സെക്കൻഡ് 2BHK ആണ്. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് അപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്, 3BHK 2BHK. അപ്പോൾ 2BHK കൂടി നമുക്കൊന്ന് വേഗം കാണാം. നമ്മളവിടെ നേരെ ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഒരു സൈഡാണ് കേട്ടോ, അതിൻ്റെ ഓപ്പോസിറ്റ്, 3BHK ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് 2BHK അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെയും നമുക്ക് എൻട്രൻസ് തേക്കിൽ ഒരുക്കിയാണ് ഡോറ് കാണാം. അതുപോലെ അത്യാവശ്യം നല്ലൊരു ലിവിങ് ഏരിയ നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ബെഡ്റൂമുകൾ പരിചയപ്പെടാം. ഇത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമുകളും തന്നെ ഒരേ വലിപ്പമാണ് ഈ അപ്പാർട്ട്മെൻറ്റിലുള്ളത്. ഇനി നമുക്കിവിടെ സെക്കൻഡ് ബെഡ്റൂം. സെക്കൻഡ് ബെഡ്റൂമിൽ നമുക്കിവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം അവൈലബിൾ ആണ്. എല്ലാ മെറ്റീരിയലും പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെയും നമുക്ക് നോക്കിയാൽ കാണാം നല്ല രീതിയിലുള്ള ലൈറ്റിൻ്റെ പ്രസൻസ് ഒക്കെ കിട്ടാവുന്ന രീതിയിലുള്ള വിൻഡോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു എന്താ പറയുക, ചെറിയ രീതിയിലുള്ള ഒരു ബാൽക്കണി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഡോറിങ്ങനെ ഗ്രിൽഡാണ്, ഈ ഗ്രില്ലിങ്ങനെ തുറന്നതിന് ശേഷം നമുക്ക് ഇവിടെ സ്ലൈഡിങ് ഗ്ലാസ്സുകളാണ് കൊടുത്തേണേ. ഇതിപ്പോൾ ഓക്കെ, ഇങ്ങനെ തുറക്കാം. നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി നമുക്കിവിടെ തുടങ്ങി, ഈ ചെടി നടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് വസ്ത്രങ്ങളൊക്കെ ഉണക്കാനിടാനോ അങ്ങനെയൊക്കെ ഉപകാരപ്പെടുന്ന ഒരു രീതിയിലുള്ള സ്പേസാണ്. വലിയൊരു ബാൽക്കണി അല്ല, എന്നാലും നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് അത് ഒരുക്കണേ. ഇനി നമുക്ക് കാണാനുള്ളത് നമ്മുടെ കിച്ചൺ ഭാഗമൊക്കെയാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ കേട്ടോ വാഷ് ബേസും കാര്യങ്ങളും കൊടുത്തതാണ്. അപ്പോൾ ഇവിടെ ഡൈനിങ് ടേബിൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ ഭക്ഷണത്തിനുള്ള സെറ്റ് ചെയ്യേണ്ടതൊക്കെ. ഇവിടെ നമുക്കൊരു സ്പേസ് ഉണ്ട്, ചെറിയൊരു സ്പേസ് ആണെങ്കിലും നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമുക്കിത് നോക്കുമ്പോൾ കാണുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ട് കാണേണ്ടത് കിച്ചൺ ഭാഗം കൂടിയാണ് അല്ലേ. ആ ഇവിടെ നമുക്കൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഭാഗത്താണ് നമ്മുടെ ബാത്റൂം കൊടുത്തേണേ. അപ്പോൾ 2BHK 3BHK നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് ബാത്റൂമാണ്. അതിൽ ഒരെണ്ണം കോമണും ഒരെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമും വീതമാണ് കൊടുത്തേണേ. ഇത് നമുക്ക് കിച്ചണുള്ള സ്പേസ്, കിച്ചൺ കാര്യങ്ങളൊക്കെ നമ്മുടേതായ രീതിയിൽ നമ്മുടേതായ ഡിസൈൻസൊക്കെ ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിലാണ് കൊടുത്തേണേ. ഇനി നമുക്ക് ഈ ഡോറ് തുറന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇവിടെ നല്ലൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് നല്ലൊരു ഓപ്പൺ, നല്ല കാറ്റൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. നല്ലൊരു ഓപ്പൺ എൻട്രൻസാണ് നമ്മുടെ കിച്ചൺ ഭാഗത്തു നിന്നാണ് കൊടുത്തേണേ. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് നമ്മുടെ എന്താ പറയുക, വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്ലാറ്റർ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് ടെറസ് വരെ ഒന്ന് പോയി നോക്കാം, അവിടെയുള്ള സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ ഗായ്സ്, നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയേക്കാണ്.
ഇവിടെ നല്ല രീതിയിലുള്ള ഒരു സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പാർട്ടി ഒക്കെ നടത്തണതിന് പറ്റിയ നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട് നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ നടത്താം. ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേണ തന്നെ. കംപ്ലീറ്റ് ഇവിടെ ഇങ്ങനെ ജിയയുടെ പൈപ്പ് വെച്ച് നാല് സൈഡും ചുറ്റി കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേളിലാണ് ഇതിൻ്റെ വാട്ടറിനുള്ള വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തത്. ഈ ഒരു ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മേളിൽ കംപ്ലീറ്റ് റൂഫ്ഡ് ആട്ടോ. ഏകദേശം 6 വാട്ടർ ടാങ്കോളം ഉണ്ട്. നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം. ഇവിടെ പിന്നെ വാട്ടറിൻ്റെ ഫെസിലിറ്റീസ് ഞാൻ പറയാൻ വിട്ടുപോയി. വാട്ടർ നമുക്ക് എന്താ പറയുക, മുനിസിപ്പാലിറ്റി വാട്ടർ കണക്ഷനാണ് ഇവിടെ എല്ലാവരും പ്രധാനമായിട്ട് ആലുവയിലൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വെല്ലുണ്ട്, വെൽ വാട്ടർ വേണമെങ്കിൽ അത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. കൂടുതലും ഇവിടെ മെജോറിറ്റി ആളുകളും എന്താ പറയുക, പൈപ്പ് ലൈനാണ് പ്രിഫർ ചെയ്യണത്. നമുക്കിവിടെ നോക്കിയാൽ കാണാണ്ടത് ഉണ്ടോ, ഇഷ്ടംമാതിരി അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഇതുപോലെയുള്ള ഒരുപാട് അപ്പാർട്ട്മെൻറ്റുകളും ഒരുപാട് ഫാമിലീസും ഇവിടെ താമസിക്കുന്നുണ്ട്. നല്ലൊരു ഏരിയ ആണ്, ഭയങ്കര ഡിമാൻഡാണ്. ആലുവ എന്ന് പറയുമ്പോൾ ടൗണിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു റെൻറ്റിനൊക്കെ പോകണമെങ്കിൽ തന്നെ വളരെ എളുപ്പമാണ്. ഇവിടെയുള്ള കസ്റ്റമേഴ്സിനെ കിട്ടാനും ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ടോപ്പിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് ഈ ചുറ്റും ഇങ്ങനെ നടക്കാട്ടോ. ഇതിൻ്റെ ചുറ്റും നല്ല രീതിയിൽ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇവിടെ ഒരു എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ നടത്തുമ്പോൾ നമുക്ക് കൈ കഴുകാനൊക്കെ ഉള്ള രീതിയിലുള്ള വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഒരുക്കിയാണ്. പിന്നെ ഇതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ നോക്കാനും പോകാനുള്ള സ്റ്റെയർ കാര്യങ്ങൾ ഇവിടെ ഈ സൈഡിൽ നിന്ന് കൊടുത്താണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ചുറ്റുപാടുള്ള കാഴ്ചകളും കാര്യങ്ങളും പറയാനായിട്ട് പ്രധാനമായിട്ട് ഇവിടെ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം. അപ്പോൾ പണിയൊക്കെ ഇങ്ങനെ പൂർത്തിയായി വരുന്നതാണ്. ഇനി അധികം പണിയില്ല, ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ടെന്നാണ് നമ്മുടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽ ആണല്ലോ. ഇതിൻ്റെ വില സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. വില സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത് പ്രത്യേകം എടുത്ത് പറയുള്ളൂ. കാരണം ഓരോ അപ്പാർട്ട്മെൻറ്റുകളും പല റേറ്റാണ്. എന്നാൽ ഏകദേശം ഒരു 46 ലക്ഷം രൂപ വരെയാണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റിന് ചോദിക്കുന്ന വില. അപ്പോൾ 46 ലക്ഷത്തിന് താഴോട്ടാണ് ഓരോ അപ്പാർട്ട്മെൻറ്റുകളുടെ വില പറഞ്ഞേക്കണത്. അപ്പോൾ ഇതിൻ്റെ ഓരോ എന്താ പറയുക, നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടിയുടെ വില കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് വാട്സപ്പിലോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താലും കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ഇനി എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് സംശയമുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ 9849527766. ഈ നമ്പറിൽ തന്നെ നമ്മുടെ വാട്സപ്പൊക്കെ ഉണ്ട്. അപ്പോൾ കോൾ ചെയ്തിട്ട് കിട്ടിയില്ല, വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി പരിഗണിക്കാം. പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കൂടി കാണുന്നവരെ ഇൻഷാ അള്ളാ എല്ലാവർക്കും ഗുഡ് ബൈ.